കീർത്തി കല്യാണശേഷം സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതോ ലക്ഷുറി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? സ്നേഹിക്കുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ ലോക്കൽ ബസ്സും ബെൻസുകാരും പോലെ തോന്നും സാറേ. ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ബെൻസുകാരി പോയാലും അത് വെറുപ്പായിരിക്കും. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സന്തോഷമാണ് വേണ്ടത്, അല്ലാതെ ലക്ഷുറി അല്ല. അതല്ല ലക്ഷുറി ജീവിതമാണ് സന്തോഷം തരുന്നതെങ്കിൽ 25,000 രൂപ മാത്രം സമ്പാദിക്കുന്ന എന്റെ അച്ഛനമ്മയും വലിയ സന്തോഷത്തിലാ. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്താ അകന്ന് നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് വിവരം TV നോക്കി സംസാരിക്കുന്നത്. അവരുടെ അടുത്തുള്ളതും ഇവരുടെ അടുത്ത് ഇല്ലാത്തതും എന്താണെന്ന് അറിയോ സാറിന്? പ്രേമമാണ് സർ. പത്ത് വർഷം മുമ്പ് കമ്പനി നടന്ന ആക്സിഡന്റിൽ അച്ഛന്റെ കാല് മുറിഞ്ഞ് കമ്പിയിട്ട് നടക്കുക. അച്ഛന് ജോലിയില്ലാതെ, അമ്മയ്ക്ക് നല്ല പഠിപ്പില്ലെങ്കിലും എന്തൊക്കെയോ ജോലി ചെയ്ത് കുടുംബം നന്നായി നോക്കുന്നുണ്ട് സർ. അമ്മയ്ക്ക് ഇതുവരെ എൻ്റെ അച്ഛനോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അറിയോ സാർ? പണത്തിനോടും ഉദ്യോഗത്തോടും സ്വത്തിനോടും ഒക്കെ ആർത്തി തോന്നി തുടങ്ങിയ പിന്നെ നമ്മുടെയൊക്കെ ജീവിതം പാഴായി പോകും സാർ. എന്നാൽ മനുഷ്യരെ സ്നേഹിച്ച അതെന്നും നിലനിൽക്കും സാർ. ഈ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, പക്ഷെ കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുത്തര അയാൾ അച്ഛന് ഇഷ്ടമുള്ളവനും ഉദ്യോഗസ്ഥനും വെനീസിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നവനോ ആണെന്നില്ല. അവൻ കീർത്തിയുടെ മനസ്സിലുള്ളവനായിരിക്കണം. കീർത്തിക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കണം. ഈ നിസ്സാര കാര്യം പോലും അറിയാത്ത നിങ്ങളെല്ലാവരും ഇവിടെ ഇപ്പൊ ഇനി വലിയവനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ആര് കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കും. സമ്പാദിച്ച പണം ഉണ്ടാവും, പക്ഷെ സ്നേഹം ഉണ്ടാവില്ല. ഈ പെണ്ണിന്റെ മനസ്സിൽ നീ ഉള്ളത് കൊണ്ട് നീ തന്നെ കെട്ടുന്നതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാർ, നിങ്ങളുടെ മരുമകൻ അവൻ ലവ് ചെയ്ത പെണ്ണിനെ കെട്ടുന്നതാണോ ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത നിങ്ങളുടെ മകളെ കെട്ടുന്നതാണോ ശരി? എന്താടാ ഇദ്ദേഹത്തിനെ നിന്റെ വാക്സാമർഥ്യം കൊണ്ട് മയക്കുകയോ? നിന്റെ ജീവൻ അപകടം വന്നപ്പോ ഞാനല്ല മരുമകൻ സിദ്ധു ആണെന്ന് പറഞ്ഞു. എന്റെ മകൾക്ക് വേണ്ടി നീ എന്തോ നിന്റെ ജീവൻ നൽകുന്നത് പോലെ എന്തിനാടാ വെറുതെ ഈ ഡയലോഗൊക്കെ? ഇതിനു മുമ്പ് അദ്ദേഹം ചോദിച്ചപ്പോൾ കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണ്, പക്ഷെ ഗണ്ണ് കാണിച്ചപ്പോ ഞാൻ മകൾക്ക് വേണ്ടി എന്തോ ജീവൻ നൽകുന്നത് പോലെ എന്തിനാടാ വെറുതെ ഈ ഡയലോഗൊക്കെ? കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഗണ്ണ് കാണിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാനല്ല